ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്ക് സൂപ്പർ ടേസ്റ്റിലൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്, നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മൂപ്പിച്ച് വെച്ചിട്ടുള്ള സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. 2-3 കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കറുവപ്പട്ട ഇട്ട് കൊടുക്കാം. 2 ഏലക്കായയും കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കനിലേക്ക് ഈ മസാല നല്ലതുപോലെ ഒന്ന് പിടിച്ചു വരണം. നമുക്ക് മിക്സ് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നുണ്ട്. ഇപ്പോൾ പാൻ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയില് ചൂടായി വന്നതിന് ശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. വറുക്കാത്ത ഉലുവയാണ് ഇട്ട് കൊടുക്കാൻ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കറിവേപ്പില ഉലുവയൊക്കെ നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇനി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാ തവണയും വേറൊരു രീതിയിലായിരിക്കുമല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് 1/2 മണിക്കൂറൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ആയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കറി നല്ലതുപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കനെ വേവാനായിട്ട് അനുവദിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചോറ് കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ബിരിയാണി അരി എടുത്തിട്ടുണ്ട്. ഇതിനെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പം നമ്മുടെ ചെമ്പിൽ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ക്യാബേജ് അരിഞ്ഞത്, 1 ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ചത്, 1 ബീൻസ് അരിഞ്ഞത്, 1 പച്ചമുളക്,
കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് കുരുമുളക്, പട്ട, ഏലക്ക, ഗ്രാമ്പു ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷമാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതിനെ അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം വേണം അരി ഇട്ട് കൊടുക്കാൻ. ഇതിലേക്ക് 1/2 teaspoon മഞ്ഞപ്പൊടിയും കുറച്ച് സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് അരിക്ക് 2.5 cup വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. നമ്മുടെ അരി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 15 minutes ആയതിന് ശേഷം ഞാനിവിടെ തുറന്നു വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അരി ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വേവുണ്ട്, അത് നമ്മുടെ ദമ്മ് ചെയ്യുമ്പോഴത്തേനും കറക്റ്റ് ആയിക്കോളും. വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ചോറ് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മാറ്റുന്നത്. അരിക്ക് കുറച്ചുകൂടി വേവുണ്ടാകും, ദമ്മ് ചെയ്യുമ്പോഴത്തേനും കറക്റ്റ് വേവായിക്കോളും. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് പകുതി ചോറ് മാറ്റിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ 1 teaspoon നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ദമ്മ് ചെയ്യുമ്പോഴത്തേനും പാത്രത്തിന് അടിയിൽ ഭാഗത്ത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ കറി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചോറിൻ്റെ എല്ലാ ഭാഗത്തും ചിക്കൻ എത്തുന്ന വിധത്തിൽ വേണം വെച്ചുകൊടുക്കാൻ. ഇനി ആരും ദം ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ലെന്ന് പറയണ്ട, ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതിനേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് സവാള മൂപ്പിച്ചതാണ്.
ഇതിലേക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ചോറ്റിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിതിനെ ഒന്ന് ദം ചെയ്യാം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചാൽ മതി. അപ്പം നല്ലതുപോലെ ദമ്മായി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.